നമസ്കാരം ഞാൻ ശാലിനി പ്രധാന വാർത്തകൾ കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് കോൺഗ്രസ് ഈ മാസം ആറിന് ഷീമാട്ടി റൌണ്ടാനക്ക് സമീപം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപവാസം ആകാശപാതയ്ക്ക് അനുവദിച്ച തുക ഖജനാവിലുണ്ടെന്ന് തിരുവഞ്ചൂർ പാലായിൽ രണ്ടര കിലോ കഞ്ചാവുമായി ഝാർഖണ്ഡ് സ്വദേശി പിടിയിൽ പിടിയിലായത് ജാർഖണ്ഡ് സ്വദേശി സച്ചിൻ കുമാർ സിംഗ് ഇയാൾ പിടിയിലായത് പച്ചക്കറിക്കടയിൽ ജോലി ചെയ്യുന്നതിനിടെ കാലവർഷം പിന്നോട്ട് ജൂണിൽ കോട്ടയം ജില്ലയിൽ പത്ത് ശതമാനത്തിന്റെ മഴക്കുറവ് ആകെ ലഭിച്ചത് അഞ്ഞൂറ്റി എൺപത് ദശാംശം ഒരു മില്ലിമീറ്റർ മഴ വാർത്തകൾ വിശദമായി കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണം സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സമര ഈ മാസം ആറിന് ഷിമാട്ടി റൗണ്ടാനയ്ക്ക് സമീപമാണ് ഉപവാസ സമരം കോട്ടയത്തെ ആകാശപാത പറ്റില്ലെന്ന് സംസ്ഥാന സർക്കാർ പറയുന്നതിന്റെ കാരണം വ്യക്തമാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ കോട്ടയത്ത് പറഞ്ഞു കോട്ടയത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമായി രണ്ടായിരത്തി പതിനാറിൽ തുടക്കമിട്ട പദ്ധതിയാണ് ആകാശപാത രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ തറക്കല്ലിട്ട പദ്ധതി ആറുമാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത് അഞ്ചേകാൽ കോടിയുടെ പദ്ധതിയാണിത് തൂണുകളിൽ ഉയർന്ന വൃത്താകൃതിയിലുള്ള കൂറ്റൻ നിർമ്മിതി ഒഴിച്ചാൽ മറ്റൊരു പണിയും കാര്യമായി മുന്നോട്ടു പോയിട്ടില്ല എന്നാൽ എട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പദ്ധതി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ ആകാശപാത നിർമ്മാണം സർക്കാർ ഇടപെട്ട് ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സമരത്തിലേക്ക് ഒരുങ്ങുന്നു ഈസ്റ്റ് വെസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ മാസം ആറിന് ഷീമാട്ടി റൌണ്ടാനയ്ക്ക് സമീപം ഉപവാസ സമരം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതേസമയം ആകാശപാതയ്ക്ക് അനുവദിച്ച തുക ഇപ്പോഴും ഖജനാവിലുണ്ടെന്നും ആകാശപാത പറ്റില്ലെന്ന് പറയുന്നതിനുള്ള കാരണം വ്യക്തമാക്കണമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ആവശ്യപ്പെട്ടു അവശേഷിക്കുന്ന കോടി ലക്ഷം രൂപ സർക്കാരിന്റെ ഇനി എന്തിനാണ് മുടക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല നിർമ്മാണം മുടങ്ങിക്കിടക്കുന്ന ആകാശപാതയെ ബിനാലെ കരാകാരൻ നിർമ്മിച്ചതാണെന്ന് പറഞ്ഞ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കോട്ടയത്തെ ജനങ്ങളെ അപമാനിച്ചതായും എം എൽ എ കുറ്റപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോട്ടയം പാലായിൽ രണ്ടര കിലോ കഞ്ചാവുമായി ഝാർഖണ്ഡ് സ്വദേശി പിടിയിലായി കപൂരിയ സ്വദേശി സച്ചിൻ കുമാർ സിംഗ് ആണ് പിടിയിലായത് ജാർഖണ്ഡിൽ നിന്നും പാലായിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുവന്നതായിരുന്നു കഞ്ചാവ് പച്ചക്കറിക്കടയിൽ ജോലി നോക്കുകയായിരുന്നു ഇയാൾ പാല എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ദിനേശ് ബിയുടെ നേതൃത്വത്തിൽ പാല എക്സൈസ് റേഞ്ച് ടീം നടത്തിയ റെയ്ഡിൽ ഝാർഖണ്ഡിൽ നിന്നും പാലായിലേക്ക് കടത്തിക്കൊണ്ടുവന്ന വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച രണ്ടര കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിലായി ഝാർഖണ്ഡ് ധൻബാദ് ജില്ലയിൽ കപൂരിയ വില്ലേജ് സ്വദേശിയായ സച്ചിൻ സിംഗ് ആണ് അറസ്റ്റിലായത് ഇരുപത്തിയെട്ട് വയസ്സാണ് പാലാ ടൌണിൽ പച്ചക്കറിക്കടയിൽ ജോലി നോക്കി വന്നിരുന്ന ഇയാളെ ഏതാനും ആഴ്ചകളായി പാല റേഞ്ച് ടീം നിരീക്ഷിച്ചു വരികയായിരുന്നു മിനി സിവിൽ സ്റ്റേഷന് എതിർവശമുള്ള ലോഡ്ജിലാണ് ഇയാൾ താമസിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയുന്നതിനുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കിയിട്ടുണ്ട് റെയ്ഡിൽ പാല എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശ് ബി എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഫിലിപ്പ് തോമസ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അനീഷ് കുമാർ കെ വി പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് മനു ചെറിയാൻ രതീഷ് കുമാർ തൻസീർ സിവിൽ എക്സൈസ് ഓഫീസർ അരുൺ ഡാൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പ്രിയ കെ ദിവാകരൻ എക്സൈസ് ഡ്രൈവർ സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ജൂണിൽ പെയ്ത കാലവർഷത്തിൽ കോട്ടയം ജില്ലയിൽ പത്ത് ശതമാനത്തിന്റെ കുറവ് അറുന്നൂറ്റി നാല്പത്തിയൊന്ന് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ട സ്ഥാനത്ത് അഞ്ഞൂറ്റി എൺപത് ദശാംശം ഒരു മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് അവസാന ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്തിട്ടും ജൂണിൽ കോട്ടയം ജില്ലയിൽ പെയ്ത മഴയിൽ പത്ത് ശതമാനത്തിന്റെ കുറവ് ജൂൺ ഒന്നു മുതൽ മുപ്പതാം തീയതി വരെയുള്ള കണക്ക് പ്രകാരം അറുനൂറ്റി മില്ലിമീറ്റർ മഴയാണ് സാധാരണ ലഭിക്കേണ്ടത് എന്നാൽ ഇത്തവണ അഞ്ഞൂറ്റി മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചത് ജൂണിലെ കാലവർഷ കണക്കിൽ എല്ലാ ജില്ലകളിലും കുറവുണ്ടായെങ്കിലും കോട്ടയം ജില്ലയിൽ നന്നായി ബാധിച്ചു ജൂൺ മാസം ആദ്യ ദിനങ്ങളിൽ മഴ ലഭിച്ചെങ്കിലും പിന്നീട് ദുർബലമായി ജൂൺ ആദ്യ പകുതിയിൽ കാലവർഷക്കാറ്റ് പൊതുവെ ദുർബലമായതാണ് മഴ കുറയാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായത് ാം തീയതിക്ക് ശേഷമാണ് മഴ കനത്തത് കേരള തീരത്ത് ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതോടെയാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചു തുടങ്ങിയത് പെയ്ത പെരുമഴയിലൂടെയാണ് ജില്ലയിലെ മഴക്കണക്ക് ശരാശരിയിലെത്തിയത് അന്ന് ഒരു ദിവസം നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിലാകെ ജൂണിലെ മഴ പെയ്ത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതും പൈകയിലാണ് അറുപത് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയാണ് ഇവിടെ ലഭിച്ചത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച പ്രദേശങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ ഒൻപതാമതാണ് മില്ലിമീറ്റർ മഴ ലഭിച്ച തീക്കോയ് രണ്ടാമതും എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് മില്ലിമീറ്റർ മഴ ലഭിച്ച പൂഞ്ഞാർ മൂന്നാമതുമാണ് അതേസമയം ജൂലൈ മാസത്തിൽ കേരളത്തിൽ സാധാരണ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ ലഭിക്കാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു ന്യൂസ് ബ്യൂറോ കങ്ങഴയിലെ ബിബിൻ ജോസിന്റെ മരണത്തിൽ പോലീസ് അനാസ്ഥ കാട്ടുകയാണെന്ന ആക്ഷേപം ശക്തമാകുന്നു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ മാസം അഞ്ചിന് മണർക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും കങ്കഴിയിൽ നിന്നും കാണാതായ ബിബിന്റെ മൃതദേഹം കണ്ടെത്തി ഒരു മാസം കഴിഞ്ഞിട്ടും ദുരൂഹതയുടെ മറ നീക്കാതെ പോലീസിന്റെ അനാസ്ഥ ആത്മഹത്യയോ കൊലപാതകമോ പോലും അന്വേഷിച്ചു കണ്ടെത്താൻ പോലും ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ബിബിൻ ജോസിന്റെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ അഞ്ചിന് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മണർകാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തും ബിബിന്റെ മൃതദേഹം ഇപ്പോഴും കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആന്തരിക അവയവങ്ങളുടെ ഫോറൻസിക് പരിശോധന ഫലം ോ എന്ന് പറഞ്ഞാണ് മൃതദേഹം വിട്ടു നൽകാത്തത് പരിശോധന ഫലം കിട്ടാൻ ഒരു മാസമെങ്കിലും വേണ്ടിവരുമെന്നാണ് പോലീസ് അറിയിച്ചത് മൃതദേഹമെങ്കിലും വിട്ടുകിട്ടിയിരുന്നെങ്കിൽ എന്ന ചിന്തയിലാണ് ബിബിന്റെ മാതാപിതാക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് മുതലാണ് ബിബിനെ കാണാതായത് പിന്നീട് മെയ് ഇരുപത്തിയേഴിന് വളവാതൂർ ശാന്തി ഗ്രാമം കോളനിക്ക് സമീപത്തുള്ള മാഞ്ചിയം തോട്ടത്തിൽ നിന്നും ബിബിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇതൊരു കൊലപാതകമാണ് എന്നതിൽ സംശയമില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ആര് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ആക്ഷൻ കൗൺസിൽ ന്യൂസ് സി എം ബി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കോട്ടയത്ത് നടന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ദേശീയ തലത്തിലെ സാന്നിധ്യം വിജയം ഒരുക്കുമെന്ന് ജനറൽ സെക്രട്ടറി സി പി ജോൺ പറഞ്ഞു സി എം പി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ കോട്ടയം പ്രസ് ക്ലബിൽ ചേർന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ജനറൽ സെക്രട്ടറി സി പി ജോൺ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ദേശീയ തലത്തിലെ സാന്നിധ്യം കൊണ്ട് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വിജയം സുനിശ്ചിതമാണെന്ന് സി പി ജോൺ പറഞ്ഞു നടക്കാൻ പോകുന്ന നിയമസഭാ തിരിച്ചു വന്നിരിക്കുന്ന കോൺഗ്രസിന്റെയും സാന്നിധ്യം കൊണ്ട് മുന്നണി ഗവൺമെന്റിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് ഏരിയ തലത്തിലും ദളിത് മേഖലയിലും സംഘടന ശക്തിപ്പെടുത്താനും പ്രവാസി മേഖലയിലും യുവജനങ്ങളുടെ പോഷക സംഘടന രൂപീകരിക്കാനും യോഗം തീരുമാനമെടുത്തു സി എം പി ജില്ലാ സെക്രട്ടറി തമ്പി ചന്ദ്രൻ സുരേഷ് ബാബു കെ കെ മോഹനൻ കുട്ടി ചൈത്രം ശ്രീകുമാർ എൻ ഐ മത്തായി അബ്ദുൾ നാസർ കെ വി ഭാസി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം പാല നഗരസഭ ചെയർമാൻ ഷാജുവി തീരുത്തന്റെ ഔദ്യോഗിക വാഹനത്തിന് പിന്നിൽ സ്വകാര്യ ബസ് അടിച്ച് അപകടം അപകടത്തെ തുടർന്ന് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ചെയർമാനെ പാല ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടെ പാല മാർക്കറ്റിന് സമീപത്തായിരുന്നു അപകടം പാലാ രാമപുരം റൂട്ടിൽ ഓടുന്ന ദേവമാതാ ബസ് ആണ് ചെയർമാന്റെ വാഹനത്തെ പിന്നിൽ ഇടിച്ചത് ചെയർമാന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു നീറ്റ് നെറ്റ് പരീക്ഷാ ചതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ കോട്ടയത്ത് പ്രതിഷേധിച്ചു കോട്ടയം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു പ്രതിഷേധ മാർച്ച് നീറ്റ് നെറ്റ് പരീക്ഷാ ചതി അവസാനിപ്പിക്കുക വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളുമായി ഡിവൈഎഫ്ഐ പ്രതിഷേധ രംഗത്ത് കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് പ്രതിഷേധം നടത്തുന്നതിന്റെ ഭാഗമായി ഡിവ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനത്ത് നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന യോഗം സംസ്ഥാന ട്രഷറർ എസ് ആർ അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ മേഖലക്ക് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെയെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള അസുഖ ബാധിതരായ നമ്മൾ ിൽ നമ്മുടെ ഡോക്ടറുടെ മുമ്പിൽ നാം സുരക്ഷിതനാണ് എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ഡോക്ടറെ നമ്മുടെ അസുഖവുമായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത് എന്നാൽ അങ്ങനെ സമീപിക്കുന്ന ഡോക്ടർ നരേന്ദ്രമോദിക്കും സംഘത്തിനും മുപ്പതോ നാൽപ്പതോ ലക്ഷം പണം കൊടുത്ത് വ്യാജ സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ നീറ്റ് എക്സാമിൽ വ്യാജമായ അഡ്മിഷൻ വാങ്ങി നടത്തി ഡോക്ടറായ ആളുടെ ചെല്ലുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ തലം എന്ന് ജില്ലാ ജില്ലാ സെക്രട്ടറി ബി സുരേഷ് കുമാർ കെ ബാബു അനീഷ് ോസ് കോട്ടയം ബ്ലോക്ക് സെക്രട്ടറി അജിൻ കുരുവിള ബാബു പ്രസിഡന്റ് അതുൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം തുടർച്ചയായി രണ്ട് ദിവസം മാറ്റമില്ലാതെ തുടർന്ന സ്വർണവിലയിൽ വർധന ഇതോടെ പത്ത് ദിവസങ്ങൾക്ക് ശേഷം സ്വർണവില അൻപത്തി മൂവായിരം രൂപയ്ക്ക് മുകളിലെത്തി പവന് എൺപത് രൂപയാണ് ഇന്ന് ഉയർന്നത് ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി മൂവായിരത്തി എൺപത് രൂപയാണ് വില ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാമിന് നൽകേണ്ടത് സി എസ് ഐ മുൻ ബിഷപ്പ് കെ ജി ദാനിയേൽ സഞ്ചരിച്ചിരുന്ന കാർ മേലുകാവിന് സമീപം അപകടത്തിൽപ്പെട്ട് വീട്ടമ്മ മരിച്ചു മേച്ചൽ സ്വദേശിനി റീന സാമാണ് മരിച്ചത് വാളകത്ത് വെച്ചായിരുന്നു അപകടം കാർ നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചാണ് അപകടം ബിഷപ്പിനെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബിഷപ്പിന്റെ വസതിയിൽ ജോലിക്കെത്തിയതായിരുന്നു റീന ബിഷപ്പിന്റെ ഭാര്യയും ചികിത്സയിലാണ് സ്കൂൾ പ്രഭാത ഭക്ഷണം പദ്ധതിക്ക് തുടക്കമായി പൂവർണി വിളക്കുമാടം കൂവത്തോട് സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നൽകി തുടങ്ങി മീനച്ചൽ ഗ്രാമപഞ്ചായത്തിൽ സ്കൂൾ പ്രഭാത ഭക്ഷണം പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്ത് പരിധിയിലെ നാല് ഗവൺമെന്റ് സ്കൂളുകളിലാണ് പ്രഭാത ഭക്ഷണ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പൂവർണി വിളക്കുമാടം കൂവത്തോട് പാറപ്പള്ളി സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജോ പൂവത്താണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ പുന്നൂസ് പോൾ ബിജു ടി വി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നളിനി ശ്രീധരൻ വിഷ്ണു പി വി ജയശ്രീ സന്തോഷ് ബിജു ജേക്കബ് ബിന്ദു ശശികുമാർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നാല് സ്കൂളുകളിലായി നടന്ന പരിപാടിയിൽ അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാല ചേർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിൽ ഡോക്ടേഴ്സ് ദിനാചരണം നടത്തി കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം മേധാവി ഡോക്ടർ സിന്ധു ആർ എസ് ഉദ്ഘാടനം ചെയ്തു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോസഫ് മണിയോടിക്കൽ മൊമെന്റോ കൈമാറി മികച്ച നേട്ടം കൈവരിച്ച വകുപ്പുകൾക്കുള്ള അവാർഡുകൾ വൃക്കമാറ്റിവക്കൽ ടീമും ട്രോമ കെയർ ടീമും ഏറ്റുവാങ്ങി അറിയിപ്പ് റവന്യൂ വകുപ്പിന്റെ പരിശീലന കേന്ദ്രമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ യങ് പ്രൊഫഷണലുകളെ നിയമിക്കുന്നു ഐ എൽ ഡി എമ്മിലെ എം ബി എ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രോഗ്രാമിനോടനുബന്ധിച്ചും ഡി എം സെന്ററിലെ മറ്റ് പ്രവർത്തനങ്ങൾക്കുമായാണ് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നത് മുപ്പതിനായിരം രൂപയാണ് പ്രതിമാസ വേതനം ദുരന്ത നിവാരണത്തിൽ ബിരുദാനന്ത ബിരുദവും ഒരു വർഷത്തെ പ്രവർത്തി പരിചയവുമാണ് യോഗ്യത പ്രവർത്തി പരിചയമുള്ളവരുടെ അഭാവത്തിൽ കോഴ്സ് പൂർത്തിയാക്കിയവരെ പരിഗണിക്കും പ്രായപരിധി മുപ്പത് വയസ്സ് വിവരങ്ങൾക്ക് ഫോൺ എട്ട് അഞ്ച് നാല് ഏഴ് ആറ് ഏഴ് പൂജ്യം 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 അഞ്ച് പ്രസ് ക്ലബ് ജേണലിസം ആൻഡ് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പി ജി ഡിപ്ലോമ കോഴ്സിന് അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത്തിയേഴ് വയസ്സ് ബിരുദധാരികൾക്കും അപേക്ഷിക്കാം വിവരങ്ങൾക്ക് ഫോൺ ഒമ്പത് എട്ട് നാല് ആറ് നാല് ഏഴ് എട്ട് പൂജ്യം ഒമ്പത് മൂന്ന് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോട്ടയത്തെ ആകാശപാതയുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് കോൺഗ്രസ് ഈ മാസം ആറിന് ഷീമാട്ടി റൌണ്ടാനയ്ക്ക് സമീപം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉപവാസം ആകാശപാതയ്ക്ക് അനുവദിച്ച തുക ഖജനാവിലുണ്ടെന്ന് തിരുവഞ്ചൂർ പാലായിൽ രണ്ടര കിലോ കഞ്ചാവുമായി ഝാർഖണ്ഡ് സ്വദേശി പിടിയിൽ പിടിയിലായത് ജാർഖണ്ഡ് സ്വദേശി സച്ചിൻ കുമാർ സിംഗ് ഇയാൾ പിടിയിലായത് പച്ചക്കറിക്കടയിൽ ജോലി ചെയ്യുന്നതിനിടെ കാലവർഷം പിന്നോട്ട് ജൂണിൽ കോട്ടയം ജില്ലയിൽ പത്ത് ശതമാനത്തിന്റെ മഴക്കുറവ് ആകെ ലഭിച്ചത് അഞ്ഞൂറ്റി എൺപത് ദശാംശം ഒരു മില്ലിമീറ്റർ മഴ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം